എൻ്റെ പേര് അരവിന്ദാണേ ഞാനായിരിക്കും ജി എസ് ടിയുടെ കംപ്ലീറ്റ് ക്ലാസ് എടുക്കുന്നേ സോ നമുക്ക് ഇവിടെ ഒരു ഇരുപത് ദിവസം വരുന്ന ഓൺലൈൻ ക്ലാസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത് ഡെയിലി ഒരു മണിക്കൂറാണ് ക്ലാസ് ടൈം ഈ സെയിം ടൈം ആയിരിക്കും വരുന്നത് രാത്രി ഒൻപത് മുതൽ പത്ത് മണിവരെ ക്ലാസ് ലൈവാണ് എങ്കിൽ പോലും റെക്കോർഡിങ്ങും ആയിരിക്കും ഇതിൽ ജി എസ് ടിയുടെ പ്രാക്ടിക്കൽസ് ആണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ എന്താ രജിസ്ട്രേഷൻ എങ്ങനെയാണ് എടുക്കേണ്ടത് അതുപോലെ മന്ത്ലി റിട്ടേൺസ് എങ്ങനെ ഫയൽ ചെയ്യാം അതായത് ജി എസ് ടി ആർ വണ് ജി എസ് ടി ആർ ത്രീ ബി ജി എസ് ടി ആർ ടൂ എൺസിലേഷൻ എങ്ങനെ ചെയ്യാം അതുപോലെ ഇയർലി റിട്ടേൺ ഫോമായ ആയ ജി എസ് ടി ആർ നയൺ എങ്ങനെ ഫയൽ ചെയ്യാം കോമ്പോസിഷൻ സ്കീം പ്രകാരം ജി എസ് ടി എടുത്ത സ്ഥാപനങ്ങളുടെ റിട്ടേൺസ് എങ്ങനെ ഫയൽ ചെയ്യാം ഇൻപുട്ട് ടാക്സ് എങ്ങനെ ക്ലെയിം എടുക്കാം ടാക്സ് എങ്ങനെ പേയ്മെന്റ് ചെയ്യാം ഇവ ബിൽ ജനറേഷൻ എങ്ങനെയാണ് ഈ ഇൻവോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അപ്പൊ അങ്ങനെയുള്ള പ്രാക്ടിക്കൽ ആണ് നമുക്കിവിടെ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഈ ട്വന്റി ഡേയ്സ് കംപ്ലീറ്റ് ആയ ശേഷം നിങ്ങൾക്ക് സ്വന്തമായി തന്നെ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ജി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും ക്ലാസ് കംപ്ലീറ്റ് ആയ ശേഷവും നമ്മുടെ സപ്പോർട്ട് ഉറപ്പായിട്ടും പ്രൊവൈഡ് ചെയ്യും അത് സപ്പോർട്ട് മീൻസ് ഓൺലൈനായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട വർക്ക് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും ക്ലിയർ ഓക്കെ സോ നമുക്ക് ഇന്ന് ഡെമോ ക്ലാസ് ആണ് നമ്മുടെ ക്ലാസ് നോർമൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക നാളെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലിയർ അല്ലേ നാളെ ജൂൺ മൂന്നാം തീയതിയാണ് നാളെ തിങ്കളാഴ്ച ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും ഇന്ന് അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഡെമോക്ലാസാണ് വരുന്നത് അല്ലേ ഓക്കെ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ സോ ജി എസ് ടി എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം അല്ലെ ജിഎസ് ടി ഫുൾഫോം എന്താ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ് ജി എസ് ടി ജി എസ് ടി എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം നമ്മുടെ രാജ്യത്ത് നടപ്പിലായത് ഏത് വർഷമാണ് സെവൻറ്റീൻ ജൂലൈ മാസം ഒന്നിനാണ് ക്ലിയർ അല്ലേ അല്ലേ ഇതൊക്കെ നിങ്ങൾക്ക് ജൂലൈ മാസം ഒന്നിനാണ് ജി എസ് ടി നമ്മുടെ രാജ്യത്ത് ഇംപ്ലിമെന്റ് ആയത് ജി എസ് എന്താ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നാണ് ഫുൾ ഫോം വരുന്നത് ക്ലിയർ അല്ലേ ഒരു okay. മിനിറ്റ് uh, ആ ഓക്കെ ഓക്കെ ഇപ്പൊ ക്ലിയർ അല്ലേ മ്യൂട്ടായി പോയതാണ് ഓക്കെ ക്ലിയർ അതായത് ഇരുപത് ലക്ഷം ടേൺ ഓവർ എപ്പോ എക്സിഡ് ആകുന്നു എപ്പോ ക്രോസ് ചെയ്യുന്നു അപ്പോ ആയിരിക്കും ആ ഒരു ബിസിനസ് സ്ഥാപനത്തിന് ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും എടുക്കേണ്ടി വരിക ക്ലിയർ അല്ലേ ടേൺ ഓവർ മീൻസ് എന്താ സെയിൽസ് ആണ് ആ ഒരു വർഷം നടന്ന സെയിൽസ് എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ടേൺ ഓവർ എന്ന് വിളിക്കുന്നത് ഓക്കെ എന്നാൽ ഇരുപത് ലക്ഷം എന്ന ലിമിറ്റ് പറഞ്ഞു അല്ലേ അതോ അതിൻ്റെ ഒപ്പം നാൽപ്പത് ലക്ഷം എന്ന ടേൺ ഓവർ ലിമിറ്റ് കൂടെ നമ്മൾ അറിയണം ഒരു ബിസിനസ് സ്ഥാപനം അവർ ഗുഡ്സ് സാധനങ്ങൾ ഗുഡ്സ് മാത്രമാണ് സപ്ലൈ ചെയ്യുന്നുവെങ്കിൽ അതായത് എക്സ്ക്ലൂസീവ്ലി സപ്ലൈ ഓഫ് ഗുഡ്സ് എങ്കിൽ അവർക്ക് ഒരു വർഷം നാൽപ്പത് ലക്ഷം ടേൺ ഓവർ ആ യാൽ മാത്രം എന്തെടുത്താൽ മതി ജി എസ് ടി എടുത്താൽ മതി ക്ലിയർ അല്ലേ ഗുഡ്സ് മാത്രം സപ്ലൈ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കാണ് നാൽപ്പത് ലക്ഷം എന്ന ടേൺ ഓവർ ലിമിറ്റ് ബാധകമാകുന്നെ അല്ലാത്ത എല്ലാ കേസിലും ഇരുപത് ലക്ഷമാണ് ലിമിറ്റ് വരുന്നത് ക്ലിയർ അല്ലേ ഓക്കെ ഇപ്പോ ഒരു സൂപ്പർ മാർക്കറ്റ് അവിടെ സാധനങ്ങൾ മാത്രമാണ് സപ്ലൈ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരു വർഷം അവരുടെ സെയിൽസ് ഇരുപത് ലക്ഷം ക്രോസ് ആയാലും എന്ത് വേണ്ട ജി എസ് ടി നിർബന്ധം എടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് നാൽപ്പത് ലക്ഷം ആകുന്നത് വരെ രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല നാൽപ്പത് ലക്ഷം കടന്നാൽ മാത്രം എന്ത് ചെയ്താൽ ചെയ്താൽ മതി ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്താൽ മതി ക്ലിയർ അല്ലേ അതാണ് അതിന്റെ ലിമിറ്റ് വരുന്നത് അപ്പോ സർവീസ് ആണെങ്കിൽ ഇത്ര ലിമിറ്റ് വരുന്നേ ഇരുപത് ലക്ഷം ഗുഡ്സ് മാത്രമാണെങ്കിലോ നാൽപ്പത് ലക്ഷം ഇനി സർവീസും ഗുഡ്സും ചെയ്യുന്നുണ്ടെങ്കിലോ ഇരുപത് ലക്ഷം അപ്പൊ നാൽപ്പത് ലക്ഷം ആർക്ക് മാത്രമാണ് ആപ്ലിക്കബിൾ ഗുഡ്സ് മാത്രം സപ്ലൈ ചെയ്യുന്നവർക്കാണ് നാൽപ്പത് ലക്ഷം എന്ന ട്രഷ് ലിമിറ്റിന്റെ ആവശ്യം വരുന്നേ ക്ലിയർ ആണോ ഈ ടേൺ ഓവറിന്റെ കേസ് ആർക്കെങ്കിലും സംശയമുണ്ടോ ഓക്കെ അല്ലേ ഇരുപത് ലക്ഷം നാൽപ്പത് ലക്ഷം എന്ന ലിമിറ്റ് ഓക്കെ അല്ലേ ഏതെങ്കിലും പോയിന്റ് സംശയുണ്ടോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാറ്റിൽ ടൈപ്പ് ചെയ്യുക ഓക്കെ അല്ലേ ഓക്കെ ഓക്കെ ഇതിന് അങ്ങനെയാണെങ്കിൽ അടുത്ത് പറയുന്നൊരു പോയിന്റ് നമുക്ക് രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ രണ്ട് സ്കീമുണ്ട് നമ്മുടെ മുമ്പിൽ ഒന്ന് റെഗുലർ എന്ന സ്കീമിന്റെ പേര് റെഗുലർ സ്കീം എന്ന് പറയും രണ്ട് കോമ്പോസിഷൻ എന്ന സ്കീമിന്റെ പേര് റെഗുലർ സ്കീം പ്രകാരവും നമുക്ക് ജി എടുക്കാം അല്ലെങ്കിൽ കോമ്പോസിഷൻ എന്ന സ്കീം പ്രകാരവും നമുക്ക് എന്ത് ചെയ്യാം ജി രജിസ്ട്രേഷൻ എടുക്കാൻ സാധിക്കും നമ്മുടെ ഇന്ത്യയിലെ തൊണ്ണൂറ് ശതമാനം ബിസിനസ് സ്ഥാപനങ്ങളും റെഗുലർ എന്ന സ്കീം പ്രകാരമാണ് ജി എസ് ടി എടുത്തേക്കുന്നത് അതായത് നോർമൽ സ്കീം എല്ലാവരും നോർമലി എടുക്കുന്നത് റെഗുലർ എന്ന സ്കീമാണ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആ സ്കീം എടുക്കാം അങ്ങനെയുള്ള ഒരു ഓപ്ഷണൽ സ്കീമാണ് ഏത് കോമ്പോസിഷൻ സ്കീം ക്ലിയർ അല്ലേ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾ നിങ്ങൾ സ്വന്തമായി ബിസിനസ് നടത്തുന്നവരായിരിക്കാം നിങ്ങളുടെ ബിസിനസ്സിന് ജി എസ് ടിയും ഉണ്ടായിരിക്കാം അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഒന്നുകിൽ ആരായിരിക്കും റെഗുലർ എന്ന സ്കീം പ്രകാരം ജി എസ് ടി ഉള്ളവരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കോമ്പോസിഷൻ സ്കീം പ്രകാരം ജി എസ് ടി എടുത്തവർ ക്ലിയർ അല്ലേ യെസ് ഈ രണ്ട് രീതിയില് ജി എസ് ടി എടുത്തവർക്ക് വേണ്ട ഫയലിംഗ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ പഠിക്കുന്നുണ്ട് റെഗുലർ സ്കീം ആയാലും കോമ്പോസിഷൻ സ്കീം ആയാലും എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾ റെഗുലർ എന്ന സ്കീം പ്രകാരം ജി എസ് ടി എടുത്തവരാണോ അതോ നിങ്ങൾ കോമ്പോസിഷൻ സ്കീം പ്രകാരം ജി എസ് ടി എടുത്തവരാണോ എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു എക്സാമ്പിൾ അതായത് പ്രത്യേകതകൾ എന്തൊക്കെയാണ് റെഗുലർ എന്ന സ്കീം പ്രകാരം ജി എസ് ടി എടുത്ത സ്ഥാപനമാണെങ്കിൽ എന്തെല്ലാമാണ് പ്രത്യേകത നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ആ സ്ഥാപനം റെഗുലർ സ്കീം പ്രകാരം ജി എസ് ടി എടുത്ത സ്ഥാപനമാണെങ്കിൽ എങ്ങനെ തിരിച്ചറിയാം പ്രത്യേകത എന്തൊക്കെയാണ് ഒന്ന് നിങ്ങളുടെ സ്ഥാപനം റെഗുലർ എന്ന സ്കീം പ്രകാരം ജി എസ് ടി എടുത്തേക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഗുഡ്സ് സാധനങ്ങൾ സേവനങ്ങൾ ഗുഡ്സോ സർവീസോ കസ്റ്റമർക്ക് നിങ്ങൾ സെയിൽ ചെയ്യുമല്ലോ കസ്റ്റമർക്ക് ഗുഡ്സോ സർവീസോ സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് സെയിൽ എമൗണ്ടിന് പുറമെ ജി എസ് ടി എന്നൊരു എമൗണ്ട് കളക്ട് ചെയ്യുന്നുണ്ടോ ഉണ്ടോ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരാണ് റെഗുലർ എന്ന സ്കീം പ്രകാരം ജി എസ് എടുത്ത സ്ഥാപനമാണ് ക്ലിയർ അല്ലേ യെസ് നിങ്ങൾക്കൊരു മൊബൈൽ ഷോപ്പ് ഉണ്ട് നിങ്ങൾ മൊബൈൽ ഫോൺ കസ്റ്റമർക്ക് സെയിൽ ചെയ്യുമ്പോൾ മൊബൈലിന്റെ പ്രൈസിന്റെ കൂടെ ജി എസ് ടി കൂടെ കൂട്ടി എന്ത് ചെയ്യും കസ്റ്റമർന്ന് കളക്ട് ചെയ്യും അങ്ങനെ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഗുലർ എന്ന സ്കീം പ്രകാരം ജി എസ് ടി എടുത്ത സ്ഥാപനമാണ് ക്ലിയർ അല്ലേ അങ്ങനെ നിങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സെയിൽസിന് ഒരു സെയിൽ ബില്ല് ഇഷ്യൂ ചെയ്യണം സെയിൽ ബില്ലിന്റെ പേരാണ് ടാക്സ് ഇൻവോയ്സ് ടാക്സ് എമൗണ്ട് കാണിച്ചു കൊണ്ടുള്ള ഇൻവോയ്സ് എന്ത് ചെയ്യണം കസ്റ്റമറിന് കൊടുക്കണം സി ജി എസ് ടി ഇത്ര എസ് ജി എസ് ടി ഇത്ര ഐ ജി എസ് ടി ഇത്ര എന്ന് കാണത്തില്ലേ ആ ടാക്സ് എമൗണ്ട് കാണിച്ചു കൊണ്ടുള്ള സെയിൽ ബില്ലാവണം കസ്റ്റമറിന് കൊടുക്കേണ്ടത് അതാണ് നിങ്ങൾ എന്ത് ചെയ്യണം ടാക്സ് ഇൻവോയ്സ് കസ്റ്റമറിന് ഇഷ്യൂ ചെയ്യണം ആരാണെങ്കിൽ മാത്രം നിങ്ങൾ റെഗുലർ എന്ന സ്കീം പ്രകാരം ജി എസ് ടി എടുത്ത സ്ഥാപനമാണെങ്കിൽ ക്ലിയർ അല്ലേ രണ്ട് പോയിന്റ് ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ നിങ്ങൾ റെഗുലർ സ്കീം ആണെങ്കിൽ മനസ്സിലാക്കണം എന്താ പ്രത്യേകത മനസ്സിലാക്കണം നിങ്ങൾ ഗുഡ്സോ സർവീസോ കസ്റ്റമർക്ക് സെയിൽ ചെയ്യുമ്പോൾ നിർബന്ധമായും കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ജി എസ് ടി എന്ന എമൗണ്ട് കളക്ട് ചെയ്യണം അങ്ങനെ കളക്ട് ചെയ്യുന്ന ജി എസ് ടിയെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് ഔട്ട്പുട്ട് ജി എസ് ടി എന്നൊക്കെ പറയും ഇതൊക്കെ നമ്മൾ പഠിക്കും പിന്നീട് ക്ലിയർ അല്ലേ ഓക്കെ സോ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യുന്നുണ്ട് എന്ന കാരണത്താൽ തന്നെ നിങ്ങൾ ടാക്സ് കാണിച്ചു കൊണ്ടുള്ള ബില്ലാവണം കസ്റ്റമറിന് കൊടുക്കേണ്ടത് അതായത് ടാക്സ് ഇൻവോയ്സ് ആണ് കസ്റ്റമറിന് ഇഷ്യൂ ചെയ്യേണ്ടത് ക്ലിയർ അല്ലേ അത് നിങ്ങൾ നിങ്ങളുടെ ദാപനത്തിലേക്ക് എന്താ പറയുക ഗുഡ്സ് ഒക്കെ പർച്ചേസ് ചെയ്യത്തില്ലേ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ജി എസ് ടി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സപ്ലയറിന്റെ കൈ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോ ആ സപ്ലയർ ജി എസ് ടി ഉള്ള ആളായതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയറിന് ജി എസ് ടി കൊടുക്കും അങ്ങനെ സപ്ലയറിന് കൊടുക്കുന്ന ജി എസ് ടി എമൗണ്ട് അതിനെ വിളിക്കാം ഇൻപുട്ട് ഇൻപുട്ട് ജി എസ് ടി എന്ന് വിളിക്കാം ഇൻപുട്ട് ടാക്സ് നിങ്ങൾക്ക് ആ ഇൻപുട്ട് ടാക്സ് തിരിച്ചു കിട്ടും പിന്നീട് ക്ലിയർ ആണോ യെസ് അതായത് നിങ്ങൾക്ക് ആ ഇൻപുട്ട് ക്ലെയിം എടുക്കാൻ സാധിക്കും ദേ ക്യാൻ ക്ലെയിം ഐ ടി സി ഓക്കെ ക്യാൻ ക്ലെയിം ഐ ടി സി ഐ ടി സി എന്താ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലിയർ അല്ലേ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ ക്യാഷ് ക്രെഡിറ്റ് കിടക്കത്തില്ലേ അതേപോലെ നമ്മുടെ ജി എസ് ടി സൈറ്റിനകത്ത് നമ്മൾ സപ്ലയറിന് കൊടുത്ത ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയി കിടക്കും നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട അവസ്ഥ വരുമ്പോൾ ആ ക്രെഡിറ്റ് യൂട്ടിലൈസ് ചെയ്യാം ക്ലിയർ അല്ലെ അതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ക്ലിയർ അല്ലേ യെസ് നമ്മുടെ അക്കൗണ്ട്സിലൊക്കെ ഉണ്ടാവുന്ന ഡെബിറ്റും ക്രെഡിറ്റും ആ ആലോചിച്ച് എടുത്താൽ മതി ആ ക്രെഡിറ്റ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓക്കെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി ഗുഡ്സ് മേടിക്കുമ്പോൾ കൊടുക്കുന്ന ഇൻപുട്ട് സപ്ലയർക്ക് തിരിച്ചു കിട്ടും നമുക്ക് ഇനി സെയിൽ ചെയ്യാൻ വേണ്ടി അല്ല ഒരു അസറ്റ് പർച്ചേസ് ചെയ്തു ഇപ്പൊ എന്റെ മൊബൈൽ ഷോപ്പിൽ ഒരു എസി മേടിച്ചു സെയിൽ ചെയ്യാൻ വേണ്ടി അല്ല ഓഫീസിന്റെ യൂസിന് വേണ്ടി വാങ്ങിച്ചതാണ് അത് മേടിച്ചപ്പോൾ കൊടുത്ത ഇൻപുട്ട് ടാക്സും തിരിച്ചു കിട്ടും എനിക്ക് ക്ലിയർ അല്ലേ എന്റെ മൊബൈൽ ഷോപ്പിൽ ഞാൻ ഒരു ഫർണിച്ചർ മേടിച്ചു ഒരു ചെയർ മേടിച്ചു അതിന്റെ ഇൻപുട്ടൊക്കെ എന്ത് കിട്ടും എനിക്ക് തിരിച്ചു കിട്ടും ക്ലിയർ ഓക്കെ അതുപോലെ അടുത്ത് പറയുന്ന പോയിന്റ് ഈ മൂന്ന് പോയിന്റ് ഓക്കെ ആണോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ചോദിക്കാൻ ഈ മൂന്ന് പോയിന്റ് ഓക്കെ ആണോ ക്ലിയർ അല്ലേ ഏതെങ്കിലും പോയിന്റ് റിപ്പീറ്റ് ചെയ്യണോ ഇൻപുട്ട് ടാക്സ് ഒക്കെ ഓക്കെ അല്ലേ ഇൻപുട്ട് ടാക്സ് ക്ലിയർ അല്ലേ ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന റെഗുലർ എന്ന സ്കീം പ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനമാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും മന്ത്ലി 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 എല്ലാ മാസവും ജി എസ് ടി എല്ലാ മാസവും ജി എസ് ടി റിട്ടേൺസ് ഫയലിങ് ചെയ്യണം മനസ്സിലായോ യെസ് അതായത് ആ ഒരു മാസം നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു എന്ന് കൃത്യമായി എന്ത് ചെയ്യുക ജി എസ് ടി അതോറിറ്റിയെ നമ്മൾ അറിയിക്കണം ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ എന്ത് ചെയ്യണം അറിയിക്കണം ഡിപ്പാർട്ട്മെന്റ് എൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ ഈ മാസം ഇത്ര സെയിൽസ് നടന്നു ഇത്ര സെയിൽ നടന്നപ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഇത്ര ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തു അതുപോലെ അതോറിറ്റി ഈ മാസം ഞാൻ സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് ഇത്ര പർച്ചേസ് നടത്തി ഇത്ര പർച്ചേസ് നടത്തിയപ്പോൾ സപ്ലയർക്ക് ഇത്ര എമൗണ്ട് ജി എസ് ടി ഇൻപുട്ട് കൊടുത്തു ക്ലിയർ അല്ലേ അപ്പൊ അങ്ങനെ കാര്യങ്ങൾ വളരെ കൃത്യമായി എന്ത് ചെയ്യുക മന്ത്ലി നടന്ന കാര്യങ്ങൾ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണം അത് അറിയിക്കേണ്ടത് സെയിൽസിൻ്റെയും പർച്ചേസിന്റെയും ബില്ലുകളുമായിട്ട് ജി എസ് ടിന്റെ ഓഫീസിൽ നേരിട്ട് പോയിട്ടല്ല അറിയിക്കേണ്ടത് ഓൺലൈൻ സൈറ്റ് ഉണ്ട് ആ ഓൺലൈൻ സൈറ്റിനകത്ത് കയറി വേണം എന്ത് ചെയ്യാൻ അതോറിറ്റി അറിയിക്കാൻ ആ ഓൺലൈൻ സൈറ്റിൽ നിന്ന് കയറുമ്പോൾ രണ്ട് ഫോം ഉണ്ട് ഈ കാര്യങ്ങൾ ഡാറ്റ ഫില്ല് ചെയ്ത് അതോറിറ്റിക്ക് ഓൺലൈൻ സബ്മിറ്റ് നടത്താൻ വേണ്ടി രണ്ട് ഫോം സൈറ്റിൽ അവൈലബിൾ ആണ് ആ രണ്ട് ഫോമിനെ പറയുന്ന പേരാണ് റിട്ടേൺസ് ആ റിട്ടേൺസ് ഫോമിന്റെ പേരാണ് ജി എസ് ടി ആർ വണ്ണും ജി എസ് ടി ആർ ത്രീ ബിയും ക്ലിയർ അല്ലേ ജി എസ് ടി ആർ വണ്ണും ജി എസ് ടി ആർ ത്രീ ബിയും ഈ ജി എസ് ടി ആർ വണ്ണും ജി എസ് ടിആർ ത്രീ ബിയും മന്ത്ലി റിട്ടേൺസ് ആണ് നമ്മൾ നിർബന്ധമായിട്ടും മന്ത്ലി മന്ത്ലി ചെയ്യേണ്ടതാണ് ക്ലിയർ അല്ലേ ഓക്കെ ഷീബ ചോദിക്കുന്നു എ സി വാങ്ങുന്നത് നമ്മുടെ ആവശ്യത്തിനല്ലേ അതിന് ഐ ടിസ് കിട്ടുമോ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് എ സി വാങ്ങിച്ചത് എന്തിനു വേണ്ടിയാ ബിസിനസിന്റെ പർപ്പസിനല്ലേ അല്ലേ സോ ബിസിനസിന്റെ യൂസിന് വേണ്ടിയാ വാങ്ങിച്ചത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും എ സി മേടിച്ചപ്പോൾ കൊടുത്ത ഇൻപുട്ട് ക്ലെയിം എടുക്കാൻ സാധിക്കും മൊബൈൽ ഷോപ്പിലാണെങ്കിൽ എ സി മേടിച്ചപ്പോൾ കൊടുത്ത ഇൻപുട്ട് ഉപയോഗിച്ച് മൊബൈൽ ഫോണ് സെയിൽ നടത്തിയപ്പോൾ കളക്ട് ചെയ്ത ഔട്ട്പുട്ടിനെ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും ക്ലിയർ അല്ലേ അപ്പോ ജി എസ് ടി ആർ വണ്ണും ഓക്കെ അല്ലേ ഈ രണ്ട് ഫോം നമ്മൾ എന്തു ചെയ്യും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ക്ലിയർ യെസ് അതുപോലെ നമ്മൾ മന്ത്ലി 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 എന്ത് ചെയ്യും ജി എസ് ടി ആർ വണ്ണും ത്രീ ബിയും ഫയൽ ചെയ്യും ഒരു വർഷം അല്ലെ ഒരു വർഷം മീൻസ് പന്ത്രണ്ട് മാസം പന്ത്രണ്ട് മാസം നമ്മൾ എന്തു ചെയ്യും മന്ത്ലി 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 വണ്ണും ത്രീ ബിയും ചെയ്യും അപ്പോ പന്ത്രണ്ട് ജി എസ് ടി ആർ വണ്ണും പന്ത്രണ്ട് ജി എസ് ടി ആർ ത്രീ ബിയും ഫയൽ ചെയ്യും അതായത് ഇരുപത്തിനാല് റിട്ടേൺസ് ഒരു വർഷം ചെയ്ത ശേഷം ആ വർഷം കംപ്ലീറ്റ് ആയ ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഒരു ആനുവൽ റിട്ടേൺ ഫയൽ വാർഷിക റിട്ടേൺ ക്ലിയർ അല്ലെ അതിന്റെ പേരാണ് ജി എസ് ടി ആർ നയൻ വാർഷിക റിട്ടേൺ ഇയർലി റിട്ടേൺ ഫോം അതെന്ത് ചെയ്യുക ഫയൽ ചെയ്യുക ഈ ജി എസ് ടി ആർ നയൻ എല്ലാവർക്കും നിർബന്ധം ചെയ്യേണ്ടതില്ല നമ്മുടെ ഒരു വർഷത്തെ രണ്ട് കോടിക്ക് ബിലോ ഉള്ളവർക്ക് ജി എസ് ടി ആർ നയൻ നിർബന്ധമില്ല നമ്മുടെ വാർഷിക ടേൺ ഓവർ വാർഷിക വിറ്റുവരവ് ആനുവൽ ടേൺ ഓവർ രണ്ട് കോടിക്ക് മുകളിലുള്ളവർക്ക് നിർബന്ധമായും ജി എസ് ടി ആർ നയൻ ചെയ്യണം ക്ലിയർ അല്ലേ ആ ജി എസ് ടി ആർ നയൻ എങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ പഠിക്കൂടെ സോ മന്ത്ലി റിട്ടേൺസായ ജി എസ് ടി ആർ വണ് ഫയൽ ചെയ്യാൻ പഠിക്കും ജി എസ് ടി ആർ ത്രീ ബി ഫയൽ ചെയ്യാൻ പഠിക്കും ജി എസ് ടി ആർ നയൻ ഫയലും ചെയ്യാൻ പഠിക്കും അതുപോലെ നമുക്ക് ഒരു ഓഡിറ്റ് ഫോം ഉണ്ട് റീകൺസിലേഷൻ ഫോമാണ് ജി എസ് ടി ആർ നയൻ സി അത് അഞ്ച് കോടിയാണ് വരുന്നത് നമ്മുടെ ബിസിനസിന്റെ വാർഷിക വിറ്റ് വരവ് അഞ്ച് കോടിക്ക് മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ജി എസ് ടി ആർ നയൻ സി ചെയ്യേണ്ടത് ക്ലിയർ അല്ലേ അപ്പൊ നമുക്ക് ആർക്കും ചെയ്യാം സെൽഫ് അറ്റസ്റ്റ് ചെയ്യേണ്ട ഫോമാണ് ജി എസ് ടി ആർ നയൻ സി നമുക്ക് ആർക്കും അത് ചെയ്യാൻ സാധിക്കും അഞ്ച് കോടിക്ക് മേലെ ഉണ്ടെങ്കിൽ മാത്രം നിർബന്ധം നയൻസ് ചെയ്താൽ മതി ക്ലിയർ ആണോ ഇതാണ് റെഗുലർ സ്കീമിന്റെ പ്രത്യേകതകൾ ഔട്ട്പുട്ട് കളക്ട് ചെയ്യുക സെയിൽസ് നടക്കുമ്പോൾ ടാക്സ് ഇൻവോയ്സ് കസ്റ്റമർക്ക് നിർബന്ധമായി കൊടുക്കണം ഇൻപുട്ട് ടാക്സ് ക്ലെയിം എടുക്കാൻ സാധിക്കും മന്ത്ലി വണ്ണും ത്രീ ബിയും എന്ന റിട്ടേൺസ് ഫയൽ ചെയ്യുക ഇയർലി ജി എസ് ടി ആർ നയൻ ചെയ്യണം ദൻ ഇയർലി നയൻ ചെയ്ത ശേഷം നയൻ സി ചെയ്യണം ക്ലിയർ ആണോ ഏതെങ്കിലും പോയിന്റ് സംശയമുണ്ടോ ക്ലിയർ അല്ലേ ഇതുവരെ കാര്യങ്ങളിൽ ഏതെങ്കിലും പോയിന്റ് സംശയം ഉണ്ടോ ഉണ്ടെങ്കിൽ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യുക ഡൗട്ട് ചോദിക്കാം ഓക്കെ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യാം ഡൗട്ട് ചോദിക്കാം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു രജിസ്ട്രേഷന്റെ ലിമിറ്റ് അല്ലേ സർവീസ് ഗുഡ്സ് ബോത്ത് സർവീസ് മാത്രമാണെങ്കിൽ ഇരുപത് ലക്ഷം ഗുഡ്സ് മാത്രമാണെങ്കിൽ നാൽപ്പത് ലക്ഷം ബോത്ത് സർവീസും ഗുഡ്സും രണ്ടും ചെയ്യുന്നുണ്ടെങ്കിൽ ഇരുപത് ലക്ഷം അല്ലെ രണ്ടാമത് പറഞ്ഞു രജിസ്ട്രേഷൻ രണ്ട് തരത്തിലെടുക്കാം നിങ്ങൾ ബിസിനസ് സ്ഥാപനം നടത്തുകയാണ് അതിന് ജി എസ് ടി എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ മുമ്പിൽ രണ്ട് തരത്തിൽ രജിസ്ട്രേഷൻ ഉണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം റെഗുലർ എന്ന സ്കീം പ്രകാരം ജി എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോംപോസിഷൻ എന്ന സ്കീം പ്രകാരം ജി എടുക്കാം നിങ്ങൾ റെഗുലർ എന്ന സ്കീം പ്രകാരം ജി എടുക്കുകയാണെങ്കിൽ എന്തൊക്കെയാ പ്രത്യേകത വരുന്നേ നിങ്ങൾ നിങ്ങളുടെ ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ കസ്റ്റമർക്ക് സെയിൽ ചെയ്യുമ്പോൾ നിർബന്ധമായും കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യണം ക്ലിയർ അല്ലേ അതുപോലെ ടാക്സ് കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ സെയിൽ ബില്ല് കൊടുക്കണം എന്ത് ബില്ല ടാക്സ് ഇൻവോയ്സ് ടാക്സ് എമൗണ്ട് കാണിച്ചു കൊണ്ടുള്ള സെയിൽ ബില്ല് ടാക്സ് എമൗണ്ട് കാണിച്ചു കൊണ്ടുള്ള സെയിൽ ബില്ല് ടാക്സ് കസ്റ്റമറിന് കൊടുക്കണം അടുത്തെന്താ നിങ്ങൾ പർച്ചേസ് ചെയ്യുക നിങ്ങളെപ്പോലെ റെഗുലറായിട്ട് ജി എസ് ടി എടുത്ത സപ്ലയറിന്റെ കയ്യിൽ നിന്നായിരിക്കും അപ്പൊ നിങ്ങൾ സപ്ലയർക്ക് എന്ത് കൊടുക്കും ജി എസ് ടി കൊടുക്കും അല്ലെ ആ സപ്ലയറിന് കൊടുക്കുന്ന ജി എസ് ടിക്ക് വിളിക്കുന്ന പേരാണ് എന്ത് ഇൻപുട്ട് ജി എസ് ടി ആ ഇൻപുട്ട് ജി എസ് ടി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അതുപോലെ തിരിച്ചു കിട്ടും ക്ലിയർ അല്ലേ അതായത് ഇൻപുട്ട് ക്ലെയിം എടുക്കാൻ സാധിക്കും ദേ ഐ ടി സി ഓൺ ദയർ പർച്ചേസ് ക്ലിയർ അല്ലേ നിങ്ങൾ നിർബന്ധമായിട്ടും മന്ത്ലി മന്ത്ലി ജി എസ് ടി റിട്ടേൺസ് ഫയൽ ചെയ്യണം ഏതൊക്കെയാ ജി എസ് ടി ആർ വണ് ജി എസ് ടി ആർ ത്രീ ബി പന്ത്രണ്ട് മാസം ചെയ്യുക അല്ലെ ആ പന്ത്രണ്ട് മാസം ആ ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ വാർഷിക റിട്ടേൺ ഫോം ആയ ജി എസ് ടി ആർ നയൻ ഫൈവ് ചെയ്യണം ശേഷം അഞ്ച് കോടിക്ക് മേലെ ഉണ്ടെങ്കിൽ മാത്രം ജി എസ് ടി ആർ നയൻ സി ചെയ്താലും മതി ക്ലിയർ അല്ലേ ഇതുവരെ പറഞ്ഞതിൽ ഏതെങ്കിലും പോയിന്റ് സംശയുണ്ടോ കൊണ്ടെങ്കിൽ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യുക ഡൗട്ട് ചോദിക്കാം ക്ലിയർ ചെയ്യാം ഓക്കെ സംശയമില്ല എന്ന് കരുതുന്നു കണ്ടിന്യൂ ചെയ്യാം ക്ലിയർ ഇതിനടുത്തു പറയുന്നു കോംപോസിഷൻ സ്കീമാണെങ്കിൽ നിങ്ങൾ കോംപോസിഷൻ എന്ന സ്കീം പ്രകാരം ജി എസ് ടി എടുത്ത സ്ഥാപനമാണ് എങ്കിൽ എന്താ പ്രത്യേകത ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ കസ്റ്റമർക്ക് സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യാൻ പാടില്ല ക്ലിയർ ആണോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ടാക്സ് കാണിച്ചു കൊണ്ടുള്ള സെയിൽ ബില്ല് കസ്റ്റമറിന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല നിങ്ങൾ ടാക്സ് എമൗണ്ട് കാണിക്കാത്ത സെയിൽ ബില്ലാണ് കസ്റ്റമറിന് കൊടുക്കേണ്ടത് ആ ബില്ലിന്റെ പേരാണ് ബിൽ ഓഫ് സപ്ലൈ ബി ഓ എസ് ബില്ല് ഓഫ് സപ്ലൈ എന്ന സെയിൽസ് ബില്ലാണ് കസ്റ്റമറിന് കൊടുക്കേണ്ടത് ക്ലിയർ നിങ്ങൾ റെഗുലറായിട്ട് ജി എസ് ടി എടുത്ത സപ്ലയറിന്റെ കൈ എന്ത് ചെയ്യും പർച്ചേസ് ചെയ്യും അപ്പോ ആ സപ്ലയർ റെഗുലർ ആണെങ്കിൽ ജി എസ് ടി കളക്ട് ചെയ്യുവല്ലോ അപ്പൊ നിങ്ങൾ റെഗുലറായിട്ട് ജി എസ് ടി എടുത്ത സപ്ലയറിന്റെ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ സപ്വെയർക്ക് നിങ്ങൾ എന്ത് കൊടുക്കും നിങ്ങൾ ജി എസ് ടി ഇൻപുട്ട് കൊടുക്കും ശരിയല്ലേ എന്നാൽ ആ ഇൻപുട്ട് നിങ്ങൾക്ക് ക്ലെയിം എടുക്കാൻ പറ്റില്ല തിരിച്ചു ഈ മൂന്ന് പോയിന്റ് ആണോ റെഗുലർ സ്കീം കമ്പയർ ചെയ്ത് നോക്കിയേ അവർക്ക് പറ്റും ഇവർക്ക് പറ്റില്ല ഔട്ട്പുട്ട് ഉണ്ട് ഇവിടെ ഔട്ട്പുട്ട് ഇല്ല അവിടെ ഇൻപുട്ട് ക്ലെയിം ഉണ്ട് ഇവിടെ ഇൻപുട്ട് ക്ലെയിം ഇല്ല അവിടെ ടാക്സ് ഇൻവോസ് ചെയ്യും ഇവിടെ ബില്ലോ സപ്ലൈ ചെയ്യും ഓക്കെ ആണോ ക്ലിയർ അവിടെ നമ്മൾ പഠിച്ചു റെഗുലർ സ്കീം ആണെങ്കിൽ മന്ത്ലി 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 വണ്ണും ജി എസ് ടി ആർ ത്രീ ബയൽ ചെയ്യണം എന്നാൽ ഇവിടെ അതൊന്നും വേണ്ട ഇവിടെ മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോ ക്വാർട്ടേർലി ടാക്സ് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫോമുണ്ട് സി എം പി സീറോ എയ്റ്റ് എന്ന് പറയും ആ ഫോമിൽ ടാക്സ് അടച്ചു പോയാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ ഒരു വർഷം നാല് ക്വാർട്ടർ അല്ലേ സോ നാല് പ്രാവശ്യം സി എം ബി സീറോ എയ്റ്റിൽ ടാക്സ് പേയ്മെന്റ് ചെയ്യുക ദൻ ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യുക ഒരു വാർഷിക ഫോമുണ്ട് ജി എസ് ടി ആർ ഫോർ അത് ഫയൽ ചെയ്യുക വേറെ ഒരു ഫോർമാലിറ്റിയും ഇവിടെ വരുന്നില്ല ക്ലിയർ ആണോ ഓക്കെ കോമ്പോസിഷൻ സംശയമുണ്ടോ ഒന്നുകൂടെ പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു സംശയം ചോദിക്കാം ഇതൊരു ഓപ്ഷണൽ സ്കീമാണ് സ്കീമാണേട്ടോ നമുക്ക് വേണമെങ്കിൽ ഈ സ്കീം ചൂസ് ചെയ്യാം നമ്മുടെ പ്രീവിയസ് ഇയർ കഴിഞ്ഞ വർഷം നമ്മുടെ ടേൺ ഓവർ ഒന്നര കോടിക്ക് ബിലോ ആയിരുന്നുവെങ്കിൽ കറന്റ് ഇയറിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ സ്കീം വേണമെങ്കിൽ എടുക്കാം ക്ലിയർ അല്ലേ ഇപ്പൊ നമുക്കൊരു ചിന്താഗതി വരും ആ ഇതാ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു പക്ഷെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ജി എസ് ടിയും കൂടെ മേടിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ നമ്മുടെ അതേ ബിസിനസ് ചെയ്യുന്ന അപ്പുറത്തെ ഷോപ്പുകാരൻ അയാൾ എന്ത് ചെയ്യുന്നില്ല അയാൾക്ക് ജി എസ് ടി ഇല്ല അപ്പോ നമുക്ക് ജി എസ് ടി ഉണ്ടെങ്കിലോ കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ വന്നാൽ ജി എസ് ടിയും കൂടെ തരേണ്ടി വരും പക്ഷേ ആ ഷോപ്പിൽ പോവുകയാണെങ്കിലോ ജി എസ് ടി കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ വില കുറവ് അവിടെ ഇരിക്കും അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ട് വരും അങ്ങനെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം ജി എസ് ടി വേണമെന്ന് തരും പക്ഷെ ടാക്സ് എമൗണ്ട് കസ്റ്റമറിൽ നിന്ന് വാങ്ങാനും മടിയാണ് അത്തരം കാര്ക്ക് എന്ത് ചെയ്യാം ഈ സ്കീം എടുക്കാം ഈ സ്കീം എടുത്താൽ ജി എസ് ടി ഉണ്ട് അതെ പക്ഷെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ജി എസ് ടി വാങ്ങേണ്ട ആവശ്യമില്ല ക്ലിയർ അല്ലേ യെസ് പക്ഷെ ഇവർക്ക് ടാക്സ് ലൈബിലിറ്റി ഉണ്ടോ ടാക്സ് ലൈബിലിറ്റി ഉണ്ട് അത് മൂന്ന് മാസം കൂടുമ്പോ അവർക്ക് എത്ര സെയിൽസ് നടന്നു ആ ടോട്ടൽ സെയിൽസിന്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രം അടച്ചു പോയാൽ മതി ഗുഡ്സ് ആണെങ്കിൽ ഒരു ശതമാനം റെസ്റ്റോറൻറിനാണെങ്കിൽ അഞ്ച് ശതമാനം നമ്മൾ ഇതൊക്കെ പിന്നെ പഠിക്കും മറ്റുള്ള സർവീസ് ആണെങ്കിൽ ആറ് ശതമാനം ഒന്ന് അഞ്ച് ആറ് ആ ഒരു റേറ്റ് ഓഫ് ടാക്സ് അടച്ചു പോയാൽ മാത്രം മതി അത് കസ്റ്റമറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടല്ല നമ്മുടെ കയ്യിൽ നിന്ന് അടയ്ക്കുക ക്ലിയർ അല്ലേ മാത്രവുമല്ല ഇപ്പോൾ ഒരു സാധാരണ ഒരു ബിസിനസ് സ്ഥാപനം നിങ്ങളൊക്കെ ഒരു ചെറുകിട ബിസിനസ്സുകാരാണ് സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജി എടുത്തു നിങ്ങൾ റെഗുലർ സ്കീം ആണ് സങ്കല്പിക്കുക അപ്പൊ നിങ്ങളുടെ സ്ഥാപനത്തിലെ ജി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ അതിനെ ചെയ്യുന്നേ വേറെ ആരും ചെയ്യേയില്ല ക്ലിയർ അല്ലേ ഓക്കെ നിങ്ങൾ ഒരു കൺസൾട്ടന്റിനെ ഏൽപ്പിച്ചു സങ്കല്പിക്കുക ഈ മന്ത്ലി മന്ത്ലി ജി എസ് ടി ആർ വണ് ഫയൽ ചെയ്യണം ത്രീ ബി ഫയൽ ചെയ്യണം ഇൻവോയ്സ് മെയിൻറ്റെയിൻ ചെയ്യണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും ക്ലിയർ അല്ലേ അപ്പൊ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ബിസിനസ് ശ്രദ്ധിക്കാൻ പറ്റില്ല ക്ലിയർ അല്ലേ ആ ഒരു മാസം മൊത്തം ജി എസ് ടിന്റെ പുറകെ പോകേണ്ടി വരും അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ചെറുകിട ബിസിനസ്സുകാർക്ക് പറ്റിയ സ്കീമാണ് കോമ്പോസിഷൻ സ്കീം ക്ലിയർ അല്ലേ ആലോചിക്കായിട്ട് വരുന്നത് ഓക്കെ ഉണ്ടോ നിങ്ങൾക്ക് റെഗുലർ സ്കീമിനെ കുറിച്ചും കോമ്പോസിഷൻ സ്കീമിനെ കുറിച്ചും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ധൈര്യമായി ചോദിക്കാം ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യാം ഓക്കെ ആർക്കും ചോദിക്കാനില്ല ക്ലിയർ അല്ലേ അൺമ്യൂട്ടാക്കി ചോദിക്കാൻ മടിയാണെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ടൈപ്പ് ചെയ്യാം കേട്ടോ ചാറ്റ് വായിച്ച റിപ്ലൈ പറയാം ഓക്കെ ചില ആൾക്കാർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഒരു പബ്ലിക് പ്ലേസ് ആയതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ആണെങ്കിൽ ജസ്റ്റ് ചാറ്റ് ചെയ്യാം ഹലോ ആ പറയൂ പറയൂ റെഗുലർ ഇൻപുട്ട് ക്രെഡിറ്റ് എടുക്കാൻ കേസിൽ റെസ്റ്റോറന്റിന് പരിമിതി ഉണ്ട് ഏട്ടോ ക്ലെയിം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് റെസ്റ്റോറൻറ്റുകാർ കൂടുതൽ എന്താ ആശ്രയിക്കുന്നത് കോമ്പോസിഷൻ സ്കീം എടുക്കുന്നത് ഏറ്റോഷൻ അതെ കാരണം കോമ്പോസിഷൻ എടുത്താലും നോർമൽ എടുത്താലും എന്തില്ല ഐ ടി സി ഇല്ല ഏട്ടോ അതെ അതെ ഓക്കെ ശരി ഓക്കെ ഓക്കെ കണ്ടിന്യൂ ചെയ്യാം അല്ലേ ശരി ആ ചാറ്റ് നമ്മൾ ഈ റെഗുലർ സ്റ്റീമിന്റെ ജി എസ് ടിആർ വണ് പഠിക്കും ത്രീ ബി പഠിക്കും നയൻ പഠിക്കും നയൻ സി പഠിക്കും കേട്ടോ ഇതിനവിടെ നമ്മൾ ജി എസ് ടി ആർ ടു എ ടു ബി എന്നീ രണ്ട് ഉണ്ട് അത് പഠിക്കും ർലി ഫോറോ ഐറ്റം പഠിക്കും ഇയർലി ഫോസ് കേട്ടോ നമ്മൾ പറഞ്ഞു റെഗുലർ സ്കീം പ്രകാരം ജി എസ് ടി എടുത്തവർക്ക് മന്ത്ലി ചെയ്യുന്ന ഫോമാണ് വണ് ജിഎസ് ആർ വണ് എന്താണ് ആർ വണ് പറഞ്ഞാൽ സെയിൽസ്റ്റേറ്റ് ആണ് ആ മാസം നമ്മുടെ സ്ഥാപനത്തിൽ എത്ര സെയിൽസ് നടന്നു ആ സെയിൽസ് ഡീറ്റെയിൽസ് അതോറിറ്റിയെ അറിയിക്കാൻ വേണ്ടി ആ നടന്ന സെയിൽസ് മുതൽ ജി എസ് ടി ആർ വണ്ണിൽ ഡാറ്റ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യും ബി ടു ബി സെയില് ബി ടു സി സെയില് എക്സ്പോർട്ട് സെയില് ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് സെയിൽ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ആ ഫോമിൽ കാണിച്ച് അപ്ലോഡ് ചെയ്യും ക്ലിയർ അല്ലേ ജി എസ് ടിആർ വണ്ണ് എന്നാ ചെയ്യേണ്ടത് നെക്സ്റ്റ് മന്ത് പതിനൊന്നാണ് ഡേറ്റ് അപ്പോ ഈ മെയ് മന്തിന്റെ ജി എസ് ടിആർ വണ് എന്ന ചെയ്യേണ്ടത് ജൂൺ മാസം ഉള്ളിൽ ക്ലിയർ ആണോ ആലോചിക്കോ യെസ് ജി എസ് ടിആർ വണ് എന്ന ഹോമിനകത്ത് ഇരുപത്തിയൊന്ന് ടേബിൾ വരുന്നുണ്ട് ഇരുപത്തി ഒന്ന് ടേബിളും സെയിൽ ബന്ധപ്പെട്ട കാര്യം കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മൾ പഠിക്കും

കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ജി എസ് ടിആർ വൺ എന്ന ഫോമിനകത്ത് ഇരുപത്തൊന്ന് ടേബിള് നമ്മൾ ആ ട്വന്റി വൺ ടേബിളും വൺ ബൈ വൺ ബൈ പഠിക്കും ക്ലിയർ അല്ലേ ജി എസ് ടിആർ വണ് ഓക്കെയാണോ സംശയമുണ്ടോ ഓക്കെ ജി എസ് ടിആർ ത്രീ ബി ആണ് ജി എസ് ടിആർ ത്രീ ബി മന്ത്ലി ടാക്സ് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത് ക്ലിയർ അല്ലേ യെസ് ഡേറ്റ് നെക്സ്റ്റ് മന്ത് ട്വന്റി വരുന്നത് ക്ലിയർ അല്ലേ മെയ് മന്ത് എത്ര ടാക്സ് അടയ്ക്കാനുണ്ട് അത് കമ്പ്യൂട്ട് ചെയ്ത് എന്ന ഫോമിലൂടെ ജൂൺ മാസം ഇരുപതാം തീയതിക്കുള്ളിൽ പേയ്മെന്റ് ചെയ്യുക ലേറ്റ് ആയാൽ നമുക്ക് എന്ത് വരും ഫൈൻ വരും ലേറ്റ് ഫീ വരും ഇൻട്രസ്റ്റ് വരും ക്ലിയർ അല്ലേ ഇത് ടാക്സ് അടയ്ക്കാൻ വേണ്ടിയുള്ള ഫോം ആയതുകൊണ്ട് തന്നെ ഇത് സമ്മറി ഫോമാണ് ജി എസ് ടി ആർ വണ് പോലെ ഡീറ്റെയിൽ ആയ ഫോം അല്ല ഇതൊരു സമ്മറി ഫോമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ആറ് ടേബിൾ മാത്രമേ വരുന്നുള്ളൂ ക്ലിയർ അല്ലേ സോ ജി എസ് ടി ആർ വണ് ത്രീ ബി സംശയമുണ്ടോ ക്ലിയർ അല്ലേ ഡി യു ഡോ എൽ സംശയമുണ്ടോ ഓക്കെ ഇനി വേറൊരു സ്കീമുണ്ട് കേട്ടോ ജി എസ് ടിയിലെ അതായത് റെഗുലർ ആയിട്ട് ജി എസ് ടി എടുത്തവർക്ക് ഈ പറയുന്ന റിട്ടേൺസ് മന്ത്ലി ചെയ്യാൻ മടിയുള്ളവർക്ക് മൂന്ന് മാസം കൂടുമ്പോ ചെയ്യാം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ അതാണ് ക്യു ആർ എം പി സ്കീം എന്ന് പറയും അത് നമ്മൾ പഠിപ്പിക്കും ക്യൂ ആർ എം പിർലി റിട്ടേൺ മന്ത്ലി പേയ്മെന്റ് ആ സ്കീം ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ജി എസ് ടി ആർ വണ്ണും ഈ ജി എസ് ടി ആർ ത്രീ ബിയും മന്ത്ലി മന്ത്ലി ചെയ്യേണ്ട മൂന്ന് മാസം കൂടുമ്പോ ചെയ്താൽ മതി ക്ലിയർ അല്ലേ പക്ഷെ ടാക്സ് എമൗണ്ട് മന്ത്ലി അടയ്ക്കണം അങ്ങനെ ഒരു മെത്തേഡ് ഒക്കെ ഉണ്ട് കേട്ടോ അത് നമ്മൾ പഠിക്കും കണ്ടിന്യൂ ചെയ്യാലോ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഓക്കെ സോ ജി എസ് ടിആർ നയൻ എന്താ ആനുവൽ റിട്ടേൺ ഫോമാണ് അത് ആ പന്ത്രണ്ട് മാസം നമ്മൾ ചെയ്ത ജി എസ് ടി ആർ വണ്ണിന്റെയും ത്രീ ബിയുടെയും സമ്മറി ആണ് ക്ലിയർ അത് നെക്സ്റ്റ് ഇയറിന്റെ ഡിസംബർ ആണ് ഡ്യൂ ഡേറ്റ് വരുന്നത് അതായത് ഇപ്പൊ ഏപ്രിൽ മുതൽ മാർച്ച് മുപ്പത്തി ഒന്നാമത് ആ ഒരു ഇയർ അവസാനിച്ചല്ലോ ആ അടുത്ത വർഷം ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സമയമുണ്ട് അതിനുള്ളിൽ എന്ത് ചെയ്യുക ജി എസ് ടി ആർ നമ്മൾ ഫയലിംഗ് ചെയ്യുക ഇത് രണ്ട് കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ മാത്രമേ നിർബന്ധമുള്ളൂ രണ്ട് കോടിക്ക് ബിലുവാണെങ്കിൽ നിർബ ചെയ്യേണ്ടെന്നല്ല ഓപ്ഷണൽ ആണ് വേണമെങ്കിൽ ചെയ്യാം ഓക്കെ ആണോ ക്ലിയർ അല്ലേ െസ് നമുക്ക് കോമ്പോസിഷന്റെ ആണെങ്കിൽ ക്വാർട്ടർലി ഫോം ഏതാ സി എം ബി സീറോ ആയിട്ട് അല്ലെ ആനുവൽ ഫോം ജി എസ് ടി ഫോർ ആണ് ഇത് നിർബന്ധമായി ചെയ്യേണ്ടതാണ് ഏറ്റോ ക്ലിയർ ഓക്കെ ബാക്കി നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ഡോക്യുമെന്റ്സ് എന്തൊക്കെയുണ്ട് ടാക്സ് ഇൻവോയ്സ് ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് റിസീപ്റ്റ് വൗച്ചർ പേയ്മെന്റ് വൗച്ചർ റീഫണ്ട് വൗച്ചർ ഡെലിവറി ചെല്ലാൻ അതൊക്കെ പഠിക്കും ഇ വേ ബിൽ ജനറേഷനെ കുറിച്ച് പഠിക്കും ഇ വേ ബിൽ ആർക്കൊക്കെയാണ് ആവശ്യം ഇ വേ ബില്ലിൻ്റെ വാലിഡിറ്റി എങ്ങനെ നിശ്ചയിക്കാം അതിന്റെ കമ്പ്യൂട്ടേഷൻസ് ആ കാര്യങ്ങളൊക്കെ പഠിക്കും ഇ ഇൻവോയ്സിനെ പറ്റി പഠിക്കും ഔട്ട്പുട്ട് ടാക്സ് ഇൻപുട്ട് ടാക്സ് സെറ്റ് ഓഫ് റിവേഴ്സ് ചാർജ് മെക്കാനിസം അതൊക്കെ പഠിക്കും ക്യുആർഎം ബി സ്കീം അതുമായി ബന്ധപ്പെട്ട ഫോംസ് ഒക്കെ പഠിക്കും ക്ലിയർ അല്ലേ സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ഇവിടെ പഠിക്കുന്നുണ്ട് ക്ലിയർ ആണോ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ടിയർത്തിക്കലിയും പഠിക്കും കേട്ടോ ഫോർ എക്സാമ്പിൾ ഇൻപുട്ട് ടാക്സിന്റെ കണ്ടീഷൻസ് ഇൻപുട്ട് ടാക്സിന്റെ എലിജിബിലിറ്റി ഇൻപുട്ട് ടാക്സ് ഏതെല്ലാം കേസിൽ ക്ലെയിം എടുക്കാൻ പാടില്ല ഇൻ എലിജിബിൾ സെക്ഷൻ സെവൻറ്റീൻ സബ് സെക്ഷൻ ഫൈവ് അതൊക്കെ പഠിക്കും ക്ലിയർ അല്ലേ പ്ലേസ് ഓഫ് സപ്ലൈ പഠിക്കും ടൈം ഓഫ് സപ്ലൈ പഠിക്കും വാല്യൂ ഓഫ് സപ്ലൈ പഠിക്കും ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇത് ചെയ്യാൻ പറ്റില്ല ക്ലിയർ അല്ലേ യെസ് ഇമ്പോർട്ട് എക്സ്പോർട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കും അതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് ഓക്കെ അല്ലേ യെസ് സോ ഇതാണ് നമ്മുടെ ട്വന്റി ഡേ നമ്മൾ പഠിക്കുന്ന ജി എസ് ടിയുടെ അഡ്വാൻസ് പ്രാക്ടിക്കൽ കേസ് ഓക്കെ ആണോ സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡെമോ ക്ലാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടേതായ സംശയങ്ങൾ ചോദിക്കാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഡൗട്ട്സ് ചോദിക്കാം ക്ലിയർ ചെയ്യാം നമ്മുടെ ക്ലാസ് നാളെ സ്റ്റാർട്ട് ചെയ്യും നാളെ സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ഈ ക്ലാസ് പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നാളെ നിങ്ങൾക്ക് ഫീ പേയ്മെന്റ് ചെയ്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ഓക്കെ അല്ലേ യെസ് ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യുക ക്ലാസ്സിനെ കുറിച്ചോ ഇന്ന് പറഞ്ഞ കാര്യം ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആഗ്രഹിച്ചു എനിക്കതായിരുന്നു ജി എസ് ടിയിൽ വേണ്ടത് അത് ഇതിൽ പഠിപ്പിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ഡൗട്ട് വരും അതൊക്കെ ചോദിക്കാം ജസ്റ്റ് അഡ്മിട്ട് ചെയ്യുക അല്ലെങ്കിൽ ചാറ്റ് ടൈപ്പ് ചെയ്യുക ക്ലിയർ ഡൗട്ട്സ് ചോദിക്കാം ഷീബ ഫീസ് ഒന്നിച്ചോ അത് നമുക്ക് അങ്ങനെ മേടിക്കുന്ന കേട്ടോ ഫീസ് നമുക്ക് ഒരുമിച്ചാണ് വാങ്ങുന്ന സിംഗിൾ പേയ്മെന്റ് വരുന്നത് കേട്ടോ ദെൻ രതീഷ് സർവീസ് ജി എസ് ടി സർവീസിന്റെ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുമ്പോൾ സർവീസ് നയൻറ്റി പെർസെന്റേജും വരുന്നത് കേട്ടോ പതിനെട്ടാണ് വരുന്നത് ഓക്കെ നമുക്ക് ഈ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുമ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ മാർഗമുണ്ട് എച്ച് എസ് എൻ കോഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും അത് നമുക്ക് ക്ലാസ്സിൽ വരുന്നുണ്ട് കേട്ടോ ക്ലിയർ അല്ലേ ഓക്കെ അതിൽ കോംപ്ലിക്കേഷൻ ഉണ്ടാവത്തില്ല ഇതിനടുത്ത് എല്ലാ ടൈപ്പ് സർവീസിനും എയ്റ്റീൻ ആണോ അതാണ് ഞാൻ പറഞ്ഞത് തൊണ്ണൂറ് ശതമാനം സർവീസിന് എന്താ വരുന്നത് എയ്റ്റീനാണ് വരുന്നത് കേട്ടോ സർവീസിന് പന്ത്രണ്ട് ഉണ്ട് സർവീസിന് അഞ്ചുണ്ട് അതൊക്കെ നമ്മൾ പഠിക്കും ക്ലിയർ അല്ലേ ഓക്കെ ഇപ്പൊ ജി ടി എ സർവീസ് ജി ടി എന്താ ഗുഡ്സ് ട്രാൻസ്പോർട്ട് സർവീസ് അതിന് പന്ത്രണ്ട് ഉണ്ട് അതിന് അഞ്ചുണ്ട് അതിന് എന്തില്ല പതിനെട്ടില്ല ക്ലിയർ അല്ലേ റെസ്റ്റോറന്റിന് പന്ത്രണ്ട് ഉണ്ട് അഞ്ചുണ്ട് പതിനെട്ടുണ്ട് വർക്ക് കോൺട്രാക്റ്റേഴ്സിന് അഞ്ചുണ്ട് പന്ത്രണ്ട് ഉണ്ട് പതിനെട്ടുണ്ട് നമ്മൾ പഠിക്കും കേട്ടോ ക്ലിയർ അല്ലേ ഓക്കെ ടി ഡി എസ് പഠിപ്പിക്കുന്നുണ്ടോ ടി ഡി എസ് ഏതാ ഉദ്ദേശിക്കുന്നത് ഇൻകം ടാക്സ് ടി ഡി എസ് ആണ് ഉദ്ദേശിക്കുന്നത് ഇൻകം ടാക്സ് ടി ഡി എസ് ആണെങ്കിൽ അതിന്റെ ക്ലാസ് സെപ്പറേറ്റ് ഉണ്ട് ആവശ്യമുണ്ടെങ്കിൽ പ്രീവിയസ് നടന്ന ക്ലാസിന്റെ റെക്കോർഡ് വീഡിയോ ഇതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം ക്ലിയർ അല്ലേ ഓക്കെ ഞാൻ എന്ത് ചെയ്യാം പ്രൊവൈഡ് ഇതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഇൻകം ടാക്സിന്റെയും ടി ഡി എസിന്റെയും നമ്മുടെ ക്ലാസ് നടന്നി ട്വന്റി ഡേയ്സിന്റെ ക്ലാസ് അതിന്റെ റെക്കോർഡ് വീഡിയോസ് അവൈലബിൾ ആണ് ലൈവ് അല്ല ആ റെക്കോർഡ് വിടാൻ ഞാൻ ചെയ്യാം സൗജന്യമായിട്ട് പ്രൊവൈഡ് ചെയ്യാം ക്ലിയർ അല്ലേ മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ ടി ഡി എസ് ജി എസ് ടിയിൽ ഇല്ലേ സർ ഉറപ്പായിട്ടും ഉണ്ട് അത് കവർ ചെയ്യും നമ്മൾ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് നമ്മൾ സപ്ലൈ നടത്തിയാൽ ഗവൺമെന്റ് സ്ഥാപനം നമുക്ക് പേയ്മെന്റ് തരുമ്പോൾ രണ്ടര ലക്ഷത്തിന് മേൽ പേയ്മെന്റ് എമൗണ്ട് ആണെങ്കിൽ ഇത്ര ശതമാനം കട്ട് ചെയ്യണം ആ കട്ട് ചെയ്ത എമൗണ്ട് ഗവൺമെന്റ് സ്ഥാപനം ഗവൺമെന്റ് എന്ത് ചെയ്യും ജി എസ് ടിക്ക് അടയ്ക്കും ജി എസ് ടി ആർ സെവൻ എന്ന ഫോം യൂസ് ചെയ്യും നമ്മൾ പഠിക്കും കേട്ടോ അതൊക്കെ അത് ഇത് കവർ ചെയ്യും ക്ലിയർ ഓക്കെ ഡൗട്ട്സ് ചോദിക്കാം ഡൗട്ട്സ് ചോദിക്കാം ഡൗട്ട്സ് ചോദിക്ക മടി കാണിക്കണ്ട കാണിക്കണ്ടായിരിക്കും ഉറപ്പായിട്ടും എല്ലാ ക്ലാസിന്റെ റെക്കോർഡിങ്ങും ആ ക്ലാസ് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യും വാട്സപ്പിൽ അയക്കും ഈ ക്ലാസ്സസിന്റെ വീഡിയോസ് നിങ്ങൾക്ക് അൺലിമിറ്റ് യൂസ് ചെയ്യാം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തുമില്ല കേട്ടോ ഒരു ടൈം ലിമിറ്റ് ഒന്നും ഉണ്ടാകത്തില്ല ക്ലിയർ അല്ലേ ഓക്കെ ഷീബ ക്ലാസ് വളരെ നന്നായിരുന്നു ഓക്കെ താങ്ക് യു സോ ഈ ഡെമോ ക്ലാസിന്റെ വീഡിയോ റെക്കോർഡിങ് ആട്ടോ ഞാൻ റെക്കോർഡ് വീഡിയോ ഗ്രൂപ്പിൽ അയക്കും ഓക്കെ ലൈവ് ലൈവ് അറ്റൻഡ് ചെയ്യാത്തവർക്ക് വീഡിയോ കാണാം ഓക്കെ സോ നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ ഓക്കെ റെക്കോർഡ് ക്ലാസ് ഗ്രൂപ്പിൽ ഇടുമോ ഉറപ്പായിട്ടും ഗ്രൂപ്പിൽ ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ ഈ ഡെമോക്ലാസിൻ്റെ വീഡിയോ ഗ്രൂപ്പിലായിരിക്കും ട്വൻറ്റി ഡേ ക്ലാസ്സസിൻ്റെ വീഡിയോയും ഡെയിലി ക്ലാസ് കഴിയുമ്പോൾ എന്ത് ചെയ്യും ഞാൻ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ ക്ലിയർ അല്ലേ ഓക്കെ ശരി ഓക്കെ സോ നമുക്ക് ഓക്കെ താങ്ക് യു സോ വൈൻ്റെ അല്ലേ സോ നമുക്ക് നാളെ രാത്രി ഒൻപത് മണിക്ക് വീണ്ടും കാണാം നിങ്ങൾ മാക്സിമം ജോയിൻ ചെയ്യാൻ ട്രൈ ചെയ്യുക വലിയ വലിയ ഫീ ഒന്നും മേടിക്കുന്നില്ല ചെറു നിസ്സാരം ചെറിയ ഫീ മാത്രം മേടിക്കുന്നുള്ളൂ ക്ലിയർ അല്ലേ ഓക്കെ ധൈര്യമായിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ സോ സോ നമുക്ക് ഗുഡ് നൈറ്റ് നമുക്ക് നാളെ വീണ്ടും ഈ സമയത്ത് കാണാം ഓക്കെ ഓക്കെ